ആന എഴുന്നള്ളത്തിൽ ഇളവില്ലെന്ന് ഹൈക്കോടതി രാജാവിന്റെ കാലം മുതലുള്ളത് എന്ന പേരിൽ എല്ലാം അനുവദിക്കാനാകില്ല രാജഭരണം പോയി ഇപ്പോൾ ജനാധിപത്യം നിയമവാഴ്ചയുമാണ് മാതൃകയിൽ സർക്കാർ ഇതിൽ എന്ന ആവശ്യവുമായി തിരുവമ്പാടി ദേവസ്വവും രംഗത്ത് വന്നു ആന എഴുന്നള്ളത്ത് നിയന്ത്രണങ്ങളിൽ ഒന്നുപോലും മാറ്റില്ലെന്ന കടുത്ത സ്വരത്തിലാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ചാണ് മാർഗരേഖ കൊണ്ടുവന്നതെന്ന് ഡിവിഷൻ ബെഞ്ച് വിശദീകരിച്ചു ഇതിൽ മാറ്റം വേണമെങ്കിൽ നിയമവിരുദ്ധമായി എന്തുണ്ടെന്ന് കാണിച്ചു തരണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഇരുപത്തിയൊൻപതിന് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയാണ് കാലങ്ങളായി പതിനഞ്ച് ആലങ്ങളെ എഴുന്നൊളിക്കുന്ന ക്ഷേത്രത്തിൽ അതിന് കഴിയാത്ത അവസ്ഥയാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണമെന്നത് ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു എന്നാൽ കോടതി വഴങ്ങിയില്ല അനിവാര്യമായ മതാചാരങ്ങൾ മാത്രമേ അതേപടി തുടരേണ്ടതുള്ളൂ സുരക്ഷയാണ് പ്രധാനം രാജാവിൻ്റെ കാലത്ത് ഉത്സവങ്ങൾക്ക് വന്നിരുന്നതിനേക്കാൾ എത്രയോ അധികം പേരാണ് ഇപ്പോൾ വരുന്നത് ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ തൃശൂർ പൂരം ശിവേലിയായി മാറുമെന്ന് തിരുവമ്പാടി ദേവസ്വം പറഞ്ഞു സർക്കാർ ഉടൻ ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം നമ്മുടെ ഗവൺമെന്റ് ഇടപെടണം വേണ്ടതായ ഗവൺമെന്റ് ഇടപെട്ടു ആ ആ ഇടപെട്ട് കേരളത്തിന്റെ തനിമ കോടതിയെ ധരിപ്പിക്കണം സർക്കാർ എഴുന്നള്ളം കൊണ്ടുവരുന്നത് നീട്ടിക്കൊണ്ടുപോയതോടെയാണ് ഹൈക്കോടതി മാർഗരേഖ പുറപ്പെടുവിച്ചത് സർക്കാർ ചട്ടത്തിലൂടെ ഇതിനെ മറികടക്കണമെന്നാണ് ആന ഉടമകളടക്കം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമായ ചട്ടങ്ങൾ കൊണ്ടുവന്നാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി